നമസ്കാരം. ന്യൂസ് ഈവനിംഗ് ആരംഭിക്കുന്നു. മലയാളിക്ക് ഇന്ന് ഉത്രാടമാണ്. ഓണത്തിന്റെ അവസാന വട്ട ഒരുക്കത്തിലാണ് ഏവരും. ഓണസദ്യയ്ക്കുള്ള വട്ടം കൂട്ടൽ, ഓണക്കോടി വാങ്ങാനുള്ള തിരക്ക്, അങ്ങനെ ഓട്ടത്തിലാണ് മലയാളി. അക്ഷരാർത്ഥത്തിൽ ഉത്രാടപ്പാച്ചിൽ. കോവിഡും പ്രളയവും ഒക്കെ കഴിഞ്ഞ് നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെ മലയാളി ഓണം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ്. പ്രതിസന്ധി പരിഹരിച്ച് ഓണക്കിറ്റ് വിതരണം ഇന്ന് പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു. രാത്രി 8 മണിവരെ റേഷൻ കടകൾ പ്രവർത്തിക്കും. മലയാളിയുടെ ഉത്രാടപ്പാച്ചിലിന്റെ തത്സമയ കാഴ്ചകളാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്വാഗതം. വിവിധയിടങ്ങളിൽ നിന്ന്, വിവിധ ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ഇന്ന് ന്യൂസ് ഈവനിംഗിൽ ചേരുന്നുണ്ട്. ആദ്യം ഞാൻ പോകുന്നത് തലസ്ഥാനത്തേക്കാണ്, തിരുവനന്തപുരത്തേക്ക്. ചാല കമ്പോളത്തിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, ചാല മാർക്കറ്റ് നമുക്കറിയാം അല്ലെങ്കിൽ തന്നെ നല്ല തിരക്കുള്ള ഇടമാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ എന്നും ഇപ്പോൾ എല്ലാ വർഷവും പറയുന്നത്, അതിൻ്റെ ആ കാഴ്ചകൾ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് അലക്സിന് അനുഭവപ്പെടുന്നത്? അനുജ സൂചിപ്പിച്ചതുപോലെ ഒന്ന്, ഈ കോവിഡും അതുപോലെ പ്രളയത്തിനൊക്കെ ശേഷം വരുന്ന ഒരു ഓണമാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ ആഘോഷിക്കുകയാണ് മലയാളികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ച കാലമായി തിരുവനന്തപുരത്തെ നഗരവീഥികളെല്ലാം തിരക്കിലമർന്നതാണ്. ആ തിരക്ക് ഇപ്പോഴും തുടരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് മലയാളി ഓണസദ്യ ഉണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ, അതുപോലെ ഓണപ്പുടവെടുക്കാൻ, ഓണക്കോടി എടുക്കാനൊക്കെ മലയാളികൾ ഈ കച്ചവട സ്ഥാപനങ്ങളിലേക്കും അതുപോലെ മറ്റിടങ്ങളിലേക്കും ഒക്കെ ഒഴുകുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണാനാകുന്നത്. തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ ഇതാണ് കാഴ്ച. അനുജ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കമ്പോളമായ ചാലയിലാണ് ഞാനുള്ളത്. ചാലയിൽ എല്ലാത്തരം, അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള എല്ലാ വസ്തുക്കളും ചാലയിൽ ലഭ്യമാണ്. ഇനി അതല്ല, പൂക്കളാണെങ്കിൽ പൂക്കൾ, വസ്ത്രമാണെങ്കിൽ വസ്ത്രം, അങ്ങനെ തുടങ്ങി എല്ലാം, പാത്രങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ചാലയ്ക്കകത്ത് വന്നാൽ മതി എന്നുള്ളതാണ് പൊതുവിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത. അത്തരത്തിൽ ചാലയ്ക്ക് വലിയ തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. നാളെ തിരുവോണമാണ്. തിരുവോണത്തിന് വേണ്ടിയിട്ട് അത്തപ്പൂക്കളം ഒരുക്കുന്നതിന് വേണ്ടി, പൂക്കളം തയ്യാറാക്കുന്നതിന് വേണ്ടി പൂ വാങ്ങിപ്പോകുന്ന ആളുകൾ സുലഭമാണ് തിരുവനന്തപുരത്ത്. എങ്ങനെയുണ്ട് ഈ പൊതുവിലുള്ള കച്ചവടം? എങ്ങനെയുണ്ട് പൂ മാർക്കറ്റിൽ? ഇന്നിപ്പോൾ അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയുണ്ട്? തിരക്ക് കൂടി 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 വരുന്നുണ്ട് ആളുകൾ. ഈ റേറ്റ് അങ്ങ് താഴ്ന്നോ അതോ കൂടിയോ? എന്താ അത്തരത്തിൽ പൂ മാർക്കറ്റ് സജീവമാണ്. ആളുകൾ കാര്യമായി തന്നെ പൂ മാർക്കറ്റുകളിലേക്ക് എത്തുന്നു. ഇതിൽ ഞാനീ നിൽക്കുന്നിടത്ത് നിന്ന് നേരെ പിന്നിലേക്ക് എൻ്റെ ക്യാമറമാൻ ഒന്ന് ദൃശ്യങ്ങൾ ആ വൈഡ് ഒന്ന് കാണിച്ചാൽ കാണാം. ചാലയിൽ ഒരു പതിവ് തിരക്ക് എങ്ങനെയാണെന്ന് കാണാം. കാരണം വാഹനങ്ങൾ, ആളുകൾ ഒക്കെ ഇങ്ങനെ ചാലയ്ക്കുള്ളിലേക്ക് ഒഴുകുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓണത്തിൻ്റെ അവസാന വട്ട ഒരുക്കത്തിലേക്ക് കഴിഞ്ഞു. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ, അത്തരത്തിൽ വിപണി ഇടപെടലൊക്കെ സംസ്ഥാന സർക്കാർ നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ പ്രതിഫലിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ചാലയിലേക്ക് സാധാരണ ജനങ്ങളാണ് ചാലയിലേക്ക് ഈ ഓണത്തിനുള്ള മറ്റു വിശേഷങ്ങളും, അതായത് ഈ കാര്യങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഒഴുകി എത്തിയുള്ളത്. എങ്ങനെയുണ്ട് ഓണം? ഓണം വൈബായോ സാറ? എത്തി. അപ്പൊ ആളുകളും വൈബായി, ഓണം കൊള്ളാം എന്നൊക്കെ ചെറുപ്പക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ചാല ഉണർന്ന്, ഞാൻ ഈ നടക്കുന്നത് പച്ചക്കറി മാർക്കറ്റിലേക്കാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് പച്ചക്കറി മാർക്കറ്റിലാണ്. നേരത്തെ നമ്മൾ പൂ മാർക്കറ്റ് കണ്ടു, ഇനി പച്ചക്കറി മാർക്കറ്റിലേക്ക് പോയാലും സമാനമാണ് ചാലയിലെ കാഴ്ച. അപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട് കച്ചവടം? ഉണ്ട് മക്കളെ, കുഴപ്പമില്ല, ആളുകളൊക്കെ വരുന്നുണ്ട്, അടിപൊളി, ഹാപ്പി ഓണം. അത്തരത്തിൽ ആ ചാലയും, മാത്രമല്ല അനുജ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം, മനോരമയുടെ ജസ്റ്റീനുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാരുണ്ട്. അവരെല്ലാം അത്തരത്തിൽ സജീവമായി തന്നെ ആ ജോലിയുമായി അവരും രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇത് ആ മാർക്കറ്റിനുള്ളിലേക്ക്. എങ്ങനെയുണ്ട് ബ്രോ കച്ചവടം? എങ്ങനെയുണ്ട് ഈ ഓണം എത്തിയതിൻ്റെ ഒരു ഫീൽ ഉണ്ടോ? അല്ലാത്താണെങ്കിൽ പ്രശ്നമാണ് ഇവിടെ. അത്തരത്തിൽ അനുജ വലിയ രീതിയിലേക്ക് ഈ കച്ചവട സ്ഥാപനങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ആളുകൾ, ഞാൻ പറഞ്ഞത് പച്ചക്കറി മാർക്കറ്റാണ് ചാലയ്ക്കുള്ളില്, അവർ പച്ചക്കറി മറ്റു സാധനങ്ങളും ഒക്കെ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നതിൻ്റെ തിരക്കിലാണ്. സദ്യവട്ടം ഒരുക്കുന്നതിൻ്റെ അവസാനവട്ട തിരക്കിൽ ഒരുക്കത്തിലൊക്കെയാണ്. ആ പച്ചക്കറി കിറ്റുകളൊക്കെ ചാലയ്ക്കുള്ളിലും റെഡിയായിരിക്കുന്നു. എന്താണെങ്കിലും തിരുവനന്തപുരം ഇനി അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ഇതിലപ്പുറത്തേക്ക് തിരക്കിൽ അവരാൻ പോവുകയാണ് തിരുവനന്തപുരം. ഇപ്പോൾ കടുത്ത ചൂട് എന്നുള്ള മുന്നറിയിപ്പ് പല ജില്ലകളിലും ഉണ്ട്. ആ വെയിലൊന്ന് ആറിക്കഴിയുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്.